പേപ്പട്ടി വിഷബാധക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാർ ലൂയി പാസ്റ്റർ ഇതിൻ്റെ വിശദീകരണം നോക്കാം നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് ആദ്യം കണ്ടെത്തിയത് ആര് ലൂയി പാസ്റ്റർ റാബിസ് വാക്സിനും കോളറ വാക്സിനും കണ്ടെത്തിയതാര് ലൂയി പാസ്റ്റർ റാബിസ് വാക്സിനും കോളറ റാബിസ് എന്ന് പറഞ്ഞാൽ പേപ്പട്ടി പിന്നെ കോളറ വാക്സിനും കണ്ടെത്തിയത് ലൂയി പാസ്റ്റർ വസൂരി വാക്സിൻ കണ്ടെത്തിയതാര് എഡ്വേർഡ് ജെന്നർ വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ വസൂരി വാക്സിൻ എഡ്വേർഡ് ജെന്നർ ആദ്യത്തെ ആൻ്റി ഏതാണ് പെൻസിലിൻ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് പെൻസിലിനാണ് ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് പെൻസിലിൻ പെൻസിലിൻ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിങ് പെൻസിലിൻ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിങ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ തൊള്ളായിരത്തി ഇരുപത്തി മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസ് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമേത് നമ്മുടെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന ഉണ്ടാകുന്ന രോഗമാണ് തിമിരം നോക്കാം വിശദീകരണം ലോകത്തിലാദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് സുശ്രുതൻ ലോകത്തിലാദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് സുശ്രുതൻ പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന രോഗം ഏതാണ് തിമിരം പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന രോഗം തിമിരം കണ്ണിലെ ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസാണ് കണ്ണിലെ ലെൻസ് കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് വൺ ബൈ സിക്സ്റ്റീൻ സെക്കൻഡാണ് വൺ ബൈ സിക്സ്റ്റീൻ ഒന്നേ ബൈ പതിനാറ് സെക്കൻഡാണ് കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത പെർസിസ്റ്റൻസ് ഓഫ് വിഷ് എന്ന് പറയുന്നത് വർണ്ണാന്തയെക്കുറിച്ച് ആദ്യമായി വിശദീകരിച്ചതാരം റോബർട്ട് ബോയിലാണ് വർണ്ണാന്തയെക്കുറിച്ച് ആദ്യമായിട്ട് വിശദീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആരാണ് വാൻകാരി മാതായി ആണ് ഗ്രീൻ ബെൽറ്റ് എന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടന ആരംഭിച്ചത് വാൻഗാരി മാതായി അവൾക്ക് നോബൽ പ്രൈസ് ഒക്കെ ലഭിച്ചു കെനിയ സ്വദേശി ഇതിൻ്റെ വിശദീകരണം നോക്കാം വാൻകാരി മാതായിക്ക് നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി നാല് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ ആസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കെനിയയാണ് കെനിയ ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സംരക്ഷണ സംഘടന ഏതാണ് ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഐ യു സി എൻ പരിസ്ഥിതി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി ഏതാണ് യു എൻ ഇ പി യുണൈറ്റഡ് നാഷൻ ഫോർ എൻവോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ യു എൻ ഇ പി പരിസ്ഥിതി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഐ യു സി എൻ രൂപം കൊണ്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അയു സി എൻ രൂപം കൊണ്ടത് അയു സി എൻ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏതാണ് ശ്വേതരക്താണുക്കളാണ് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം അതായത് വെളുത്ത രക്താണുക്കൾ ശരീരത്തിലെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളാണ് ശരീരത്തിലെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളുടെ ആയുസ് എത്രയാണ് പതിനഞ്ച് ദിവസത്തോളമാണ് ശ്വേതരക്താണുക്കൾ നമ്മുടെ ശരീരത്തിൽ ജീവിക്കുക ശ്വേതരക്താണുക്കൾ കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ലുക്കീമിയ ആണ് ശ്വേതരക്താണുക്കൾ കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന രോഗം ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന രക്തകോശം ഏതാണ് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന രക്തകോശം ക്ഷേതരക്താണുക്കളാണ് ആൻറ്റിജൻ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിലോ അരുണ്യ രക്താണുക്കൾ ക്ഷേതരക്താണുക്കൾ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ലുക്കോപീനിയ ക്ഷേതരക്താണുക്കൾ കുറയുന്ന മൂലം ലുക്കോപീനിയ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇതിന് വിശദീകരണം നോക്കാം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്ത് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറയിലാണ് എത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ് അമ്പലവയലിലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെളുത്തുള്ളി ഗവേഷണ കേന്ദ്രം എവിടെയാണ് വട്ടവട ഇടുക്കിയിലെ വട്ടവടയിലാണ് വെളുത്തുള്ളി ഗവേഷണ കേന്ദ്രം കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് ഇടുക്കി ഏലം ഗവേഷണ കേന്ദ്രമോ പാമ്പാടുംപാറ ഇടുക്കിയിലാണ് പാമ്പാടുംപാറ പാറ എനിവ ഗേസ് താങ്ക്